പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ലോകമെങ്ങും ഭക്തിപൂർവ്വം ആഘോഷിക്കുകയാണല്ലോ. അനുഗ്രഹീതമായ ഈ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള വിഷയം പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ മധ്യസ്ഥ എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:48 പരിശുദ്ധ അമ്മ തന്നെ പറയുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. അങ്ങേയറ്റം താഴ്മയും എളിമയും ഉള്ളവളായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. അവളുടെ ആ താഴ്മയും എളിമയുമാണ് അവളെ സകല തലമുറകൾക്കും ഭാഗ്യവതിയായി ഉയർത്തിയത്. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ അനേക സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായിരുന്നു അവളെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1, താഴ്മ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നവൾ. എളിമ, ദൈവസന്നിധിയിൽ അങ്ങേയറ്റം എളിമപ്പെട്ടവൾ. സേവന സന്നദ്ധത, അനേക ദൂരം താണ്ടി തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സഹായിക്കുവാനായി ഓടിയെത്തുന്നവൾ. സ്നേഹം, തൻ്റെ പ്രിയപ്പെട്ടവരോടും സഹജീവികളോടും ആഴമായ സ്നേഹമുള്ളവൾ. ഉത്തരവാദിത്തം, തൻ്റെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കാത്തവൾ. കരുതൽ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലും കഷ്ടതയിലും അവരോടൊപ്പം നിൽക്കുവാനും അവരെ കരുതുവാനും അതിയായ വാഞ്ചയുള്ളവൾ. സഹനം, തൻ്റെ ഏക അത്താണിയായിരുന്ന പ്രിയപുത്രൻ്റെ പീഡാസഹനവും മരണവും നേരിൽ കണ്ടുകൊണ്ട് ഒരമ്മയ്ക്ക് സഹിക്കാമെന്നതിൽ ഏറ്റവും കഠിനമായ സഹനത്തിലൂടെ കടന്നുപോയവൾ. അതെ, അതാണ് പരിശുദ്ധ ദൈവമാതാവ് ഓരോ അമ്മയും മാതൃകയാക്കേണ്ടവൾ. മനുഷ്യകുലത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാൻ കെൽപ്പ് നൽകുന്നവൾ. ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവൾ. അതുകൊണ്ടാണ് അനേകം തലമുറകൾ ശേഷവും അവളെ ഭാഗ്യവതിയെന്ന് ലോകം പ്രകീർത്തിക്കുന്നത്. അനേകായിരങ്ങൾ ആ സ്നേഹത്തണലിൽ അഭയം തേടുന്നത്. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ രക്ഷകൻ്റെ അമ്മ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് ഓർക്കണമെന്ന് നാം അവളോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം എത്ര ഗൗരവത്തോടെ അനുസരിക്കണമെന്ന് പരിശുദ്ധ ദൈവമാതാവിലൂടെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ദർശനം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവൾ നൽകുന്നു. പ്രതികൂലങ്ങളിൽ നിന്നും കരകയറുവാനുള്ള വഴി ആ നല്ല അമ്മ ഉപദേശിച്ചു കൊടുക്കുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അമ്മയുടെ സാന്നിധ്യവും ദർശനവും അനുഭവിച്ചവർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നവരെ എവിടെയും എപ്പോഴും സഹായിക്കുവാൻ അവൾ പ്രാപ്തയാണ് ബോധ്യപ്പെടുത്തുന്നു. അനേകായിരങ്ങളുടെ അനുഭവങ്ങളും ആ വിശ്വാസത്തിന് ബലമേകുന്നു. ഈ വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ മാധ്യസ്ഥയാണെന്ന് വിളിച്ചോതുന്നു. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും യാചിക്കാം. അവളുടെ വിശുദ്ധ ജീവിതം മാതൃകയാകാം. അതിനായി പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ.